നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ധർമ്മപുത്രർ. പഞ്ചപാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രർ. കുരുവംശ രാജാവായിരുന്ന പാണ്ഡുവിൻ്റെ പത്നിയായിരുന്ന കുന്തിദേവി യോഗബലം ഉപയോഗിച്ച് ധർമ്മദേവനെ ധ്യാനിച്ചപ്പോൾ ഉണ്ടായ പുത്രനാണ് ഇദ്ദേഹം. ദ്രോണാചാര്യരിൽ നിന്നും കൃപാചാര്യരിൽ നിന്നുമാണ് ഇദ്ദേഹം അസ്ത്രവിദ്യ അഭ്യസിച്ചത്. പാണ്ഡുവിൻ്റെ മരണശേഷം ഭീഷ്മമതപ്രകാരം ധൃതരാഷ്ട്രർ ധർമ്മപുത്രരെ യുവരാജാവായി അഭിഷേകം ചെയ്തു. മാതാ മാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡവരുടെ പുരോഹിതനാണ് ദൗമ്യൻ. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ദേവലൻ. ചിത്രരഥന്റെ സമ്മതത്തോടുകൂടി പാണ്ഡവർ ദൗമ്യനെ തങ്ങളുടെ പുരോഹിതനാക്കി. നാരദർ സന്തോഷിച്ച് സൂര്യസ്തോത്രം ഇദ്ദേഹത്തിന് ഉപദേശിച്ചു. ദൗമ്യൻ അത് യുധിഷ്ഠിരനെ പഠിപ്പിക്കുകയും ചെയ്തു. വേറെ ഏതോ ഒരു ലോകമല്ല സ്വർഗം. സാത്വികമായ ഗുണം ഉദയം ചെയ്താൽ, മനുഷ്യരിലുണ്ടായാൽ അവിടെ സ്വർഗമായി. യജ്ഞത്തിലൂടെ സാത്വികമായ ഗുണമുണ്ടാവുന്നു, പരസ്പരം യോജിപ്പുണ്ടാവുന്നു. പിന്നെ പ്രകൃതിയെ പൂജിച്ചാലോ കാലാവസ്ഥകളൊക്കെ വേണ്ട പോലെ വരും. പ്രകൃതിയെ നശിപ്പിക്കാതിരുന്നാൽ കാട് വെട്ടിത്തെളിച്ച് മരം വെച്ച് പിടിപ്പിക്കുക, മറ്റ് പലതും കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക? കാട് കയ്യേറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രകൃതി എന്താവും? പ്രകൃതിയുടെ സംവിധാനങ്ങളൊക്കെ താളം തെറ്റും. അങ്ങനെ വന്നാൽ പ്രകൃതി നരകമാവും.
ഇപ്പം ഭൂമി നരകമായി. അപ്പോൾ ഭൂമിയെ സ്വർഗമാക്കാൻ എന്ത് വേണം? പ്രകൃതിയെ പൂജിക്കണം, കാട് വെച്ച് പിടിപ്പിക്കുക, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെയാണ് ദേവപൂജ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകൃതി പൂജ, മനുഷ്യനെ തമ്മിൽ യോജിപ്പിക്കുക, പിന്നെ ദാനം, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ ദാരിദ്ര്യങ്ങളൊക്കെ നീങ്ങും, മനുഷ്യൻ്റെ മനസ്സ് സംശുദ്ധമാവും, ഞാൻ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാവരും എന്നുള്ള ചിന്ത ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രകൃതിയെ പൂജിക്കണം എന്ന ആ ബോധം വരും. ഈ യജ്ഞത്തിലൂടെ അവിടെ എന്താ ഉണ്ടാവുന്നത്? സ്വർഗം ഉണ്ടാവുന്നു. അവിടെ സ്വർഗമുണ്ടായി. അപ്പം ഭൂമിയെ സ്വർഗമാക്കലാണ് എവിടുത്തെ ലക്ഷ്യം? വേദത്തിൻ്റെ ലക്ഷ്യം. അപ്പം സ്വർഗം വേറൊരു ലോകമുണ്ടെന്ന് പറയലല്ല, ഭൂമിയെ സ്വർഗമാക്കലാണ്. ഇതിന് പ്രമാണമായിട്ട് നിരവധി സാഹിത്യ സംസ്കൃത സാഹിത്യത്തിലും തത്വചിന്താപ്രധാനമായ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കുമാരസംഭവം കാളിദാസൻ്റെ പ്രസിദ്ധമായ ഒരു കാവ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച കാവ്യമാണ്. കാളിദാസൻ 2000 വർഷമായി ഭൂമിയിൽ ജനിച്ചിട്ട് അദ്ദേഹം രചിച്ച കാവ്യമാണ്. അതിൽ പാർവതി തപസ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് അവിടേക്ക് വേഷം മാറി വരുന്നുണ്ട് പരമശിവൻ. ഹിമാലയത്തിലാണ് തപസ് ചെയ്ത സമയത്ത് ശിവൻ അവിടേക്ക് വരികയാണ്. അവിടെ ചെന്നിട്ട് കുറേ പറയുന്നുണ്ട്, കുറേ ശ്ലോകങ്ങൾ കാണാം, വളരെ രസകരമായ ശ്ലോകങ്ങളാണ്. അഭിക്രിയാർത്ഥം സുലഭം സമിൽക്കുശം ജലാന്യപി സ്നാനഭിധിക്ഷമാണി തേ അഭിസ്വശക്തിയാ തപസി പ്രവർത്തസേ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നീ നിൻ്റെ ശരീരത്തിൻ്റെ ശക്തിക്കനുസരിച്ചല്ലേ ഈ തപസ്സൊക്കെ ചെയ്യുന്നത് പാർവതി? അതൊക്കെ അഭിസ്വശക്തിയാ, സ്വശക്തിക്കനുസരിച്ച് തന്നെയല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണ് ധർമ്മത്തിന് ധർമ്മം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം, ആദ്യത്തെ സാധനം. ഏറ്റവും വേണ്ടതെന്താണ്? ശരീരമാണ് വേണ്ടത്. അത് നോക്കാതെ വ്രതമൊന്നും എടുക്കുകയല്ലോ. ഇങ്ങനെ പലതും ചോദിക്കുന്നു. അപ്പോൾ പാർവതി പറയുകയാണ്, പാർവതി ഇങ്ങനെ കുറേ പാർവതിയോട് കുറേ ചോദിക്കുന്നുണ്ട് ശിവൻ. നീ ഇനി സ്വർഗം, ചിലരൊക്കെ സ്വർഗം കിട്ടാനൊക്കെയാണ് തപസ്സൊക്കെ ചെയ്യുന്നത്, നീ സ്വർഗം കിട്ടാനാവും തോന്നുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ കാരണം, ഉപാസിക്കാൻ കാരണം. ശിവൻ പറയുകയാണ് അവിടെ, ദിവം യതി പ്രാർത്ഥയസേ വൃഥാശ്രമ. സ്വർഗം കിട്ടാനാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന വൃഥ ആണ്, വെറുതെയാണ്. വൃഥാശ്രമ എന്താ കാരണം? പിതൃപ്രദേശാസ്തവ ദേവഭൂമയാ. ഈ സ്വർഗം നിൻ്റെ പിതാവിൻ്റെ സ്ഥലം തന്നെയല്ലേ സ്വർഗം? എന്താ ഇതിലൂടെ കാണിച്ചു തന്നത്? ഹിമാലയത്തെ തന്നെയാണ് സ്വർഗമായി പറഞ്ഞത്. അപ്പം ഭൂമിയിലുള്ള ഒരു ഏറ്റവും ശുദ്ധമായ, ഏറ്റവും നല്ല, മനോഹരമായ, സാത്വികന്മാർ ധാരാളം താമസിക്കുന്ന, എല്ലാ തരത്തിലുള്ള യോജിപ്പും ഉള്ള ആ ഒരു ഭാഗത്തെ തന്നെയാണ് സ്വർഗമായി പറഞ്ഞത്, വേറൊരു ലോകമായിട്ടല്ല. പിതൃപ്രദേശാഹസ്തവദേവഭൂമയാ, നിൻ്റെ പിതാവിൻ്റെ സ്ഥലം. പിതാവാരാ? ഹിമാലയം. ഹിമാലയത്തിൻ്റെ സ്ഥലം തന്നെയല്ലേ സ്വർഗം? അതിന് നീ തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിവിടെ പ്രസക്തമല്ലെങ്കിലും ശ്ലോകം നമുക്ക് മുഴുവിപ്പിക്കാം, നിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അഥോപയന്താരമലം സമാധിന. നിന്നെ ഏതെങ്കിലും നല്ലൊരു വരനെ കിട്ടാനാണോ നീ തപസ് ചെയ്യുന്നത്? അതിന് ഈ സമാധി, ഈ തപസ്സിനൊന്നും ആവശ്യമില്ല. അഥോപയന്താരമലം സമാധിന. അതിന് തപസ്സൊന്നും ചെയ്യേണ്ട, തപസ്സൊക്കെ നിർത്തിക്കോളൂ, അലം മതി. കാരണം എന്താണ്? നരത്നമന്യഷ്യതി മൃഗ്യതേഹിതൽ നരത്നമന്യഷ്യതി. പാർവതി രത്നത്തെ ആരും രത്നം ആരെയും അന്വേഷിച്ച് പോവാറില്ല. രത്നം ആരെയും അന്വേഷിച്ച് പോവാറില്ല, രത്നത്തെ അന്വേഷിച്ചും കൊണ്ട് വരിക പതിവ്. ഇതിലൂടെ എന്താ കാണിച്ചു തന്നത്? പാർവതി നീ രത്നമാണ് എന്ന് പറയുകയാണ്. ഇതിലെ ആദ്യത്തെ രണ്ടാമത്തെ വരിയാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെയും രണ്ടാമത്തെയും, പിതൃപ്രദേശാസ്തവ ദേവഭൂമയ. ഹിമാലയമാണ് ദേവഭൂമി, അതുതന്നെയാണ് സ്വർഗം എന്നാണ്. അപ്പം എന്താ അർത്ഥം? ഭൂമിയിൽ ഏറ്റവും നല്ല ആളുകൾ താമസിക്കുന്ന പ്രദേശം അന്ന് എവിടെയായിരുന്നു? അന്ന് ഹിമാലയമായിരുന്നു. അപ്പം അവിടെ സ്വർഗമായി പറഞ്ഞു. നമ്മുടെ സ്ഥലവും ഏറ്റവും സമൃദ്ധമായാൽ, യജ്ഞത്തിലൂടെയും ദാനത്തിലൂടെയും യോജിപ്പിലൂടെയും സമൃദ്ധമായാൽ നമ്മുടെ ഭൂമി എന്താവും? നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്താവും? സ്വർഗമാവും. കേരളത്തെയും സ്വർഗമാക്കാം, തമിഴ്നാടിനെയും സ്വർഗമാക്കാം. ദാരിദ്ര്യം നീക്കുക, ജനങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാവുക. ദാരിദ്ര്യം നീക്കാനാണ് ദാനം. പിന്നെ യോജിപ്പുണ്ടാവുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പിന്നെ പ്രകൃതിയെ നന്നായി സേവിക്കുക. ഇതൊക്കെ ചെയ്താൽ കേരളവും തമിഴ്നാടും കർണാടകയും ഭാരതവും, ഈ ഭൂമി മുഴുവൻ എങ്ങനെയാവും? സ്വർഗമായി തീരും. ഭൂമിയെ മുഴുവൻ സ്വർഗമാക്കലാണ് വേദത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം.
അതല്ലേ പറഞ്ഞത്? കൃണ്വന്തോ വിശ്വമാര്യം, വിശ്വം മുഴുവൻ ആര്യമയമാവട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ, വിശിഷ്ടം ആയി തീരട്ടെ. അപ്പോൾ എന്താണ് ഇവിടെ ആ ഉ എന്ന രണ്ട് മാത്രമേ ഉപാസിച്ചാൽ എവിടേക്കെത്തുന്നു? സോമലോകത്തിലേക്ക് എത്തുന്നു. കാമധേനുവിന്റെ പുത്രിയാണ് നന്ദി. വസിഷ്ഠന്റെ പശു ഈ നന്ദിനിയെ സേവിച്ച് സന്തുഷ്ടിയാക്കിയതുകൊണ്ടാണ് സൂര്യവംശ രാജാവായ ദിലീപിന് രഘു എന്ന പുത്രനുണ്ടായത്. നന്ദിനിയെ ദ്വേഷിച്ചതുകൊണ്ട് വിശ്വാമിത്രനും സൈന്യത്തിനും പരാജയം സംഭവിക്കുകയും ചെയ്തു. ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ നാരകാശ്ചാനുഗൃഹന്തി യാം യാം യോനിമസൗ ഗതഃ. വീണ്ടും ദിദി കശ്യപ പ്രജാപതിയോട് പറയുകയാണ്, തൻ്റെ കുട്ടികളെ പറ്റി ഓർത്ത് പറയുകയാണ്, അവർക്ക് ഈ ബ്രാഹ്മണശാപം കിട്ടുന്നതിൽ നിന്നാണ് എനിക്ക് വല്ലാത്ത പേടിയുള്ളതെന്ന് പറയുകയാണ്. എന്താ കാരണം? ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ, ബ്രഹ്മദണ്ഡം കൊണ്ട് ദഹിച്ചു പോയ ഒരാളെ. ബ്രഹ്മദണ്ഡം എന്ന് വെച്ചാൽ ബ്രാഹ്മണശാപം എന്നർത്ഥം. ബ്രാഹ്മണശാപം കൊണ്ട് ദഹിച്ചു പോയ ഒരാളെ നരകവാസികൾ പോലും വെറുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാരകാശ്ചാനുഗൃഹന്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂതഭയദസ്യ, ഭൂതങ്ങൾക്ക് ഭയം കൊടുക്കുന്നവനെയാണ് ഭൂതഭയതൻ എന്ന് പറയുക. ഭയദഹ പറഞ്ഞാൽ ഭയം ദാനം ചെയ്യുന്നവൻ. ഭയം അങ്ങനെ വെറുതെ കൊടുക്കുക, ദാനം ചെയ്യുക വെറുതെ കൊടുക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഭൂതഭയദഹ പറഞ്ഞാൽ എന്താ? ഭൂതങ്ങൾക്ക്, അതായത് പ്രാണികൾക്ക് പലതരത്തിലും പേടിയെ കൊടുക്കുന്നവർ എന്നർത്ഥം. അങ്ങനെ പ്രാണികളെ വെറുതെ ദ്രോഹിക്കുന്നവരുടെ നേരെയും നരകവാസികൾ പോലും എന്ത് ചെയ്യില്ല? അനുകമ്പ കാണിക്കില്ല എന്നർത്ഥം. അത് നരകവാസികൾ പോലും അവരോട് അനുകമ്പ കാണിക്കില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം. അപ്പോൾ നരകവാസികൾ പോലും, നാരകാശ്ചാനുഗൃഹന്തി, നാരകാഹ ച ന അനുഗൃഹന്തി, ന എന്നുള്ള വാക്ക് അപ്പുറത്തു നിന്ന് എടുക്കണം. നാരകാഹ എന്ന് വെച്ചാൽ നരകത്തിൽ താമസിക്കുന്നവർ. നരകത്തിൽ താമസിക്കുന്നവരാരാ? ഒരുപാട് പാപം ചെയ്തിട്ടാണല്ലോ ചില ആൾക്കാർ നരകത്തിൽ പോയിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മോശമായിരിക്കും. കുടില സ്വഭാവമുള്ളവരായിരിക്കും, വക്ര സ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ മനസ്സും വാക്കും പ്രവൃത്തിയൊക്കെ ചീത്തയായിരിക്കും. എന്നിട്ടാണല്ലോ അവർ നരകത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള നരകവാസികൾ പോലും എന്ത് ചെയ്യില്ല? ബ്രാഹ്മണശാപത്തിന് ഇരയായവരുടെ നേരെ അനുഗ്രഹ വജസ്സുകൾ ചൊരിയില്ല എന്നർത്ഥം. ആ ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ വാക്കുകൊണ്ട് അവരങ്ങോട്ട് എന്തായിപ്പോവും? ദഹിച്ചു പോകുന്നതാണ് പറയാം. അങ്ങനെ ദഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും പറ്റുകയില്ല. ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അത് ഒരു ജന്മത്തിലല്ല, എത്രയോ 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 ജന്മങ്ങളിലേക്കാണ് ഈ ശാപം എന്തായിത്തീരുക. അങ്ങനെ തലമുറ തലമുറയായിട്ട് കിട്ടും. അതാണ് യാഞ്ഞോനിം അസൗഗത എന്ന് പറയുന്നത്. അതങ്ങനെയാണ് വായിക്കേണ്ടത്, യാഞ്ഞോനിം അസൗഗത. പിന്നെ അത് ചില ആൾക്കാർ യാം യാം യോനിം അസൗഗത എന്നും വായിക്കാറുണ്ട്. തരക്കടമൊന്നുമില്ല, ആദ്യം പറഞ്ഞതാണ് കൂടുതൽ നല്ലത്.
അപ്പോൾ യാം യാം എന്ന് പറഞ്ഞാൽ എന്താ, ഏതേത് ജന്മങ്ങൾ അവർക്ക് കിട്ടിയാലും എന്നർത്ഥം. കാരണം എന്തെല്ലാം ജന്മങ്ങൾ അവർക്ക് കിട്ടിയാലും ആ ജന്മങ്ങളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ശാപവും പേറിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരാം. ഈ ശാപം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ പോവില്ലാന്നാ പറയാം. ഈ വാക്കുകൾക്ക് അഗ്നിയുടെ ശക്തിയാണെന്ന് പറയും. അഗ്നിയെ പറ്റിയാണ് നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത്. അഗ്നി നമുക്കറിയാലോ അല്ലേ, ഇപ്പോൾ കാട്ടുതീയൊക്കെ വരുന്ന സമയത്ത് അതൊന്നായിട്ടങ്ങോട്ട് ഭും 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 എന്ന് പറഞ്ഞ് ഒന്നായിട്ട് ഇങ്ങോട്ട് കത്തി 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 വരിക ചെയ്യാം. മനുഷ്യപ്രയത്നം കൊണ്ട് പോലും ചിലപ്പം ആ തീനെ അണയ്ക്കാൻ പറ്റില്ല. പലപ്പോഴും അങ്ങനെയാണ്, ഉഗ്രമായിരിക്കുന്ന അതിഭയങ്കരമായിരിക്കുന്ന തീജ്വാലകളൊക്കെ വരുമ്പോൾ മനുഷ്യന് ചിലപ്പോൾ നോക്കി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരും. ചില ഖനികളിലൊക്കെ തീ പിടിക്കാറുണ്ട്. ചില ഖനികളിലൊക്കെ തീ, എണ്ണയുടെ ഒക്കെ ഖനികളിലൊക്കെ തീ പിടിച്ചാൽ എത്രയോ കാലം കൊണ്ടാണ് ചിലപ്പം ആ തീയൊന്ന് അണയ്ക്കാൻ പറ്റും. ഇതേപോലെയാണ് മഹാത്മാക്കളുടെ കോപത്തിന് കോപമാകുന്ന അഗ്നിക്ക് ഇരയായിക്കഴിഞ്ഞാൽ അതൊരു ജന്മത്തിലല്ല, എത്രയോ 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 ജന്മങ്ങളിൽ അതിൻ്റെ ദുഃഖം പേറി ജീവിക്കേണ്ടി വരും. ഇത് വളരെ സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇന്നും നമുക്ക് ചില ആൾക്കാർക്ക് ഇതോ കേൾക്കുന്ന സമയത്ത് ദേഷ്യം വരിക ചെയ്യുക, ഇതെന്താ അങ്ങനെയൊക്കെ പറയണതാണ്. അത് ശരിക്കും അറിയാത്തത് കൊണ്ടും നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചു നോക്കാത്തത് കൊണ്ടാണ്. ഈ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ആ ശാപത്തിനിരയാവുന്നവർ ആ ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങളിൽ അതിൻ്റെ ആ ശാപത്തിൻ്റെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരികയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭൂമിക്ക്, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിക്ക്, നമ്മുടെ അന്തരീക്ഷത്തിന്, നമ്മുടെ പ്രപഞ്ചത്തിനൊക്കെ ഒരു താളമുണ്ട്. അത് എന്താ പറയുക, ഒരു തുലനാവസ്ഥയുണ്ട് എന്നർത്ഥം. ആ തുലനാവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ, അതിൻ്റെ സമതുലിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുള്ളൂ. കാരണം ഭൂമി തിരിയണം, സൂര്യൻ തിരിയണം, അല്ലേ, നക്ഷത്രങ്ങളൊക്കെ വേണ്ടതുപോലെ പ്രകാശിക്കണം. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്തിൽ നിന്ന് രണ്ട് ഇലകളൊക്കെ ഉണ്ടായിട്ട് ചെടി ഉണ്ടായി വരണം, അല്ലെങ്കിൽ വലിയൊരു വൃക്ഷമുണ്ടായി വരണം. ആ വൃക്ഷത്തിൽ പൂക്കൾ ഉണ്ടാവണം, ഫലങ്ങൾ ഉണ്ടാവണം. മഴ വേണ്ട സമയത്ത് പെയ്യണം, കാറ്റ് വീശേണ്ട സമയത്ത് കാറ്റ് വീശണം. മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവണം. ആഹാരങ്ങളൊക്കെ വേണ്ടതുപോലെ പ്രകൃതിയിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടണം. ഇങ്ങനെ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കൃത്യമായി താളാത്മകമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനാണ് ഈ ബാലൻസിങ് എന്ന് പറയുക. അപ്പോൾ ഈ ദുഷ്ടന്മാരെന്താ ചെയ്യുന്നത്? ദുഷ്ടന്മാർ ഇതിനെ ഇംബാലൻസാക്കി മാറ്റുകയാണ്, അതിൻ്റെ തുലനാവസ്ഥയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സത്യമായിരിക്കുന്നൊരു കാര്യമാണ്. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അതിപ്പോൾ 2017 ആയതുകൊണ്ട് ഈ പറഞ്ഞ പ്രിൻസിപ്പിളൊന്നും മാറുന്നില്ല. പ്രിൻസിപ്പിൾ എല്ലാ കാലത്തും ഒരേപോലെയാണ്. ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന സത്യങ്ങൾക്കാണ് നമ്മൾ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഒരു 10,000 കൊല്ലം മുമ്പ് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, വസ്തുക്കളെ തന്നിലേക്ക് പിടിച്ചു വലിച്ചിട്ടുണ്ട് അല്ലേ. ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് മാമ്പഴം 10,000 കൊല്ലം മുമ്പ് വീണപ്പോഴും ആ മാമ്പഴം താഴേക്ക് തന്നെയാണ് വീണത്. എന്താ കാരണം? ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന പ്രിൻസിപ്പിൾ അന്നുണ്ട്, ഇന്നും ഉണ്ട്. ഇന്നും അതേ ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് മാമ്പഴം താഴത്തേക്ക് വീഴാൻ കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. ഇനിയൊരു 10,000 കൊല്ലം കഴിഞ്ഞാലും ഈ ഫോഴ്സ് ഉണ്ടാവില്ല, അതൊരു പ്രിൻസിപ്പിളാണ്. ഇതേപോലെ ഈ ശാപം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്, അനുഗ്രഹം എന്ന് പറയുന്നത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഒരു കാലത്തും മാറില്ല. ലോകത്തിൽ എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും ശാസ്ത്രമൊക്കെ എത്രയെത്ര പുരോഗമിച്ചാലും പ്രിൻസിപ്പിൾ എല്ലാ കാലത്തും പ്രിൻസിപ്പിളായിട്ടിരിക്കും. തത്വത്തിനൊരു കാലത്തും മാറ്റമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാത്മാക്കളെ കോപിപ്പിക്കരുത്, മഹാത്മാക്കളുടെ ശാപത്തിനിരയാവരുത് എന്ന് എല്ലാവരോടും കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഇതാണ്.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ സന്ധ്യാദീപം @അമൃത ടി വി. സന്ധ്യാദീപത്തിൻ്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.